ഇന്നത്തെ വീഡിയോ ഇതിനേക്കാൾ മുന്നേ ഞാൻ കുറേ വട്ടം ആലോചിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്ന് കുറേ വട്ടം ആലോചിച്ചിട്ട് ആദ്യം തോന്നി വേണ്ട ചെയ്യണ്ട പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തോന്നി ചെയ്യണം എന്തായാലും ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയി അപ്പോൾ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ കൂടുതലും ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരാളാണ് ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ആളാണ് ഞാൻ കാരണം വേറൊന്നുമല്ല കേട്ടോ നമ്മൾ ഈ കുട്ടികളെന്നൊക്കെ റെഡി ആക്കിയിട്ട് നമുക്കൊരു ഒരു ഫ്രീ ടൈമിൽ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു സാധനം വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടൂല ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിയിട്ട് വരും ചെയ്യും മിക്കവാറും അടിയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരിക എൻ്റെ കാര്യത്തിൽ കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കാനാണ് മിക്കവാറും ഞാൻ ഓൺലൈനിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റായി അപ്പോൾ ഞാൻ കൂടുതലും എനിക്ക് ഇഷ്ടം ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതാണ് അപ്പോൾ ഇതുവരെ ഞാൻ ഓൺലൈനിൽ സാധനം വാങ്ങിയിട്ട് എന്താ പറയുക ഇങ്ങനെ കൊള്ളായിട്ടൊന്നുമില്ല ഡാമേജ് ഒക്കെ ആയിട്ട് സാധനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ റീഫണ്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ വാങ്ങിയിട്ട് പറ്റിക്കപ്പെട്ടു എന്നൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ അപ്പോൾ നമ്മൾ ആക്ച്വൽ സംഭവത്തിലേക്ക് കടക്കാം അപ്പോൾ സംഭവം വേറെ ഒന്നല്ല നമ്മുടെ ഓണം മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അതായത് നമ്മുടെ സാരിയുടെ ബ്ലൗസ് എന്ന് പറയുന്നത് നീലയായിരുന്നു അപ്പോൾ നീല സാരിക്ക് നീല കമ്മലിടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്തപ്പോൾ ഈ എസ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് കണ്ടു അതിൽ 68,000 ഫോളോവേഴ്സാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ വലിയ സംഭവമുള്ളൊരു പേജാണ് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പേജായിട്ട് തോന്നി നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു പേജായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ അവൈലബിലിറ്റി ഒരു കമ്മലുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കാം കമ്മൽ ചോദിച്ചപ്പോൾ അവരുണ്ട് 399 രൂപ പ്ലസ് ഷിപ്പിംഗ് 80 രൂപ അങ്ങനെ 480 രൂപയാണ് ആ കമ്മലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം നമ്മൾ സംസാരിച്ചു അതായത് ആ ചാറ്റ് ഞാൻ ഇവിടെ ഇടാം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും അപ്പോൾ 480 രൂപ ഞാൻ ഗൂഗിൾ പേ വഴി അവർക്ക് അയച്ചു കൊടുത്തു അവരുടെ പേരെന്ത് സർബാണി റോയ് അങ്ങനെ എന്തോ ആണ് അവരുടെ പേര് അപ്പോൾ ഞാൻ ഓഗസ്റ്റ് 26 ഞാൻ അവർക്ക് ഇത് ഞാൻ അപ്പം തന്നെ അതായത് നമ്മൾ ഓണം മേക്കപ്പിന് വേണ്ടി ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓഗസ്റ്റ് 26 അപ്പം തന്നെ ഞാൻ അവർക്ക് ഗൂഗിൾ പേ വഴി 480 രൂപ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് ഒരു റെസ്പോൺസ് ഇവരുടെ ഭാഗത്തുനിന്നല്ല അറ്റ്ലീസ്റ്റ് റിസീവ്ഡ് എന്നൊക്കെ ഒരു മെസ്സേജൊക്കെ സാധാരണ ഇൻസ്റ്റാഗ്രാമുകാരെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ കിട്ടി നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ചോദിക്കും ഇതൊന്നും ചോദിച്ചവർ കണ്ടില്ല അപ്പോൾ തന്നെ എനിക്ക് ഇതെന്താ സംഭവം ഇതെന്താ അപ്പം ഞാൻ അവരോട് ചോദിച്ചു കിട്ടിയോ പൈസ കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ആ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെന്താ തിരിച്ച് അതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്നും ചോദിക്കണില്ല എന്ന് ചോദിച്ചപ്പോൾ യുവർ അഡ്രസ്സ് ആൻഡ് നമ്പർ ഞങ്ങളുടെ കൊടുക്കാൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം അപ്പോൾ എനിക്ക് ചെറിയൊരു എവിടേക്കോ ഒരു പന്തികേട് തോന്നി അപ്പോൾ ഞാൻ അവർ എൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ അയച്ചു കൊടുത്തു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് നമ്മളവർ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാക്കിംഗ് ഐ ഡി ഒക്കെ നമുക്ക് തരും ഇതൊന്നും തന്നു കണ്ടില്ല അപ്പോൾ തന്നെ ഞാൻ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തായി എൻ്റെ സ്റ്റാറ്റസ് എന്തായി എവിടെ ട്രാക്കിംഗ് ഐ ഡി എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും റെസ്പോൺസ് ഇല്ല ഈ ആ ഓഗസ്റ്റ് 26-27 ആണ് ലാസ്റ്റ് അവരെന്നോട് സംസാരിച്ച് അതിന് ശേഷം ഒരു റെസ്പോൺസും ആ ഒരു പേജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും ഞാൻ കാലത്ത് ചോദിക്കും എന്താ ഈ സ്റ്റാറ്റസ് എന്താ ഈ സ്റ്റാറ്റസ് എന്തെങ്കിലും റിപ്ലൈ തരുമോ എന്താണ് സംഭവം കമ്മല് കിട്ടാൻ ലേറ്റ് ആവുമോ അല്ലെങ്കിൽ എന്തൊക്കെ ചോദിച്ചാലും അതിനൊന്നും റെസ്പോൺസ് ഇല്ല പക്ഷെ അവർ എല്ലാത്തിനും സീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് അവരെല്ലാം നോക്കുന്നുണ്ട് പക്ഷെ റെസ്പോൺസ് ഒന്നും ഇല്ല അപ്പോൾ ചില ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സാധനങ്ങൾ കിട്ടാൻ ഏകദേശം 10 ദിവസമൊക്കെ എടുക്കും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് സ്വാഭാവികമാണ് ചില പല ഇതൊന്നും പല സ്ഥലത്തുനിന്നാണ് വരണത് അപ്പോൾ നമുക്ക് ക്ഷമയോടെ ഇരിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്നാലും ട്രാക്കിംഗ് ഐ ഡി എന്തെങ്കിലും റെസ്പോൺസ് വേണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിനെ വെച്ചിട്ട് ഫ്രണ്ടിനെ കൊണ്ട് അവൾക്ക് ഒരു കമ്മല് വേണം എന്നുള്ള രീതിയിൽ അവരോട് ചോദിച്ചപ്പോൾ അതിനൊക്കെ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഈ കമ്മല് അവൈലബിൾ ആണ് ഇത്ര രൂപയാണ് എന്നൊക്കെ അവർക്ക് അവളോട് സംസാരിക്കുന്നുണ്ട് അതായത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഞാൻ അടവ് മാറ്റി ഞാൻ വലിയ യൂട്യൂബറാണ് എനിക്ക് 1,30,000 സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞ് ഞാൻ ചാനൽ ബ്ലോക്കാക്കും അക്കൗണ്ട് ബ്ലോക്കാക്കും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് റെസ്പോൺസ് ചെയ്യുക എനിക്ക് എങ്ങനെ ചെയ്യാൻ ഇട വരുത്തരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു ഒന്നും റെസ്പോൺസ് ഇല്ല വീണ്ടും വീണ്ടും ഞാൻ വീണ്ടും പ്ലീസ് പ്ലീസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ പ്ലീസ് കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാം എനിക്ക് കുഴപ്പമില്ല ഞാൻ വെറുതെ പറഞ്ഞാണ് റെസ്പോണ്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും ഒന്നുമില്ല ഒരു റിപ്ലൈയും ഇല്ല അവരുടെ ഭാഗത്തു നിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് നല്ല ഉറപ്പാണ് ദൈവം എനിക്ക് അറിഞ്ഞു തന്ന പണിയാണ് അതായത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം തന്ന പണിയാണ് എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇപ്പം
ആക്റ്റീവ് ഒന്നും അല്ലാത്ത ഒരു സാധാരണ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, എന്തായാലും നമ്മൾ വീട്ടിൽ പറയില്ല, അത് ഉറപ്പാണ്. നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും എനിക്ക് ഇങ്ങനെ ഉണ്ടായി സംഭവം ഉണ്ടായി എന്ന് പറയും, അല്ലാണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഫ്രണ്ട്സ് പറയാം സാറല്ലേ പോട്ടെ 400 രൂപ അല്ലേ 4000 രൂപ ഒന്നല്ലോ പോയത് എന്നുള്ള രീതിയിൽ നമുക്ക് മാക്സിമം നമ്മൾ അങ്ങനെ ചെയ്യും. വേറെ കുറെ പേര് നമ്മൾ സൈബർ ഇതില് സൈബർ ലോ വെച്ചിട്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്യാം. ആദ്യത്തെ 2 ദിവസം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഓക്കെ കംപ്ലൈന്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നോക്കും. പക്ഷെ അത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ആ പോട്ടെ വീട് സാരില്ല 400 രൂപ അല്ലേ അങ്ങനെ അങ്ങനെ നമ്മള് അത് വിടും. അങ്ങനെയാണ് നമ്മളൊക്കെ സാധാരണ നമ്മുടെ മൈൻഡിലുള്ള. ഇപ്പൊ ഞാനായാലും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ എനിക്കിപ്പോ യൂട്യൂബ് ഉള്ള കാരണം അറ്റ്ലീസ്റ്റ് നമ്മള് 10 പേരോടെങ്കിലും പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നണം അവരെത്ര പേരെ പറ്റിക്കുന്നുണ്ടാവും, ഒരു ദിവസം എത്ര പേരെ പറ്റിക്കുന്നുണ്ടാവും നിങ്ങൾ ആലോചിച്ചാൽ മതി. 10 ആളെ പറ്റിച്ചാൽ മതി, ഒരു ദിവസം പൈസ ഇല്ല അവർക്ക്. അപ്പൊ നിങ്ങള് ഈ പരിസരത്തേക്കൊന്നും പോയേക്കരുത്, ആ പേജിൽ നിന്ന് ഒരു സാധനം നിങ്ങൾ വാങ്ങിയേക്കരുത്. മാത്രമല്ല പറ്റുമെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് റിപ്പോർട്ട് ചെയ്യുക, കാരണം നമ്മളെപ്പോലെ എത്രയോ പേരെ പറ്റിക്കുന്നുണ്ടാവും അവര്. അത് മാത്രം ആലോചിച്ചാൽ മതി, അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു കുറച്ച് പേരെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അതായത് പിന്നെ 68,000 ഫോളോവേഴ്സ് ഉള്ള പേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഫോളോവേഴ്സിന് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റും എന്നറിയില്ല. ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ജെനുവിൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് അല്ല എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ദയവ് ചെയ്തിട്ട് ആ പേജിലൊന്നും പോയി സാധനങ്ങൾ വാങ്ങിയേക്കല്ലേ. പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയുക ഇങ്ങനൊരു പേജ് ഉണ്ട്, പൈസ പോവും പറ്റിക്കപ്പെടും ശശിയാവും എന്നൊക്കെ പറയുക. പറ്റുമെങ്കിൽ ഈ പേജൊന്ന് റിപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കൂടി കാണാം.